കോഹിനൂർ ജെംസ് നിങ്ങളുടെ നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ, പ്രത്യേകിച്ച് അനുയോജ്യ രത്നം, നിങ്ങളുടെ സംഖ്യ, നിറം എന്നിവ അറിയാൻ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. നമസ്കാരം, നിങ്ങളുടെ നിലേക്ക് സ്വാഗതം. നമസ്കാരം, നമസ്കാരം. ലൈന് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. നമസ്കാരം. നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് മിനി എന്നാണ്. മിനി പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ശരി, പറഞ്ഞോളൂ. 11/10/2000 3:56 PM. എവിടെയാണ് ജനിച്ച സ്ഥലം? കേരള. കേരള എവിടെ? തൃശ്ശൂർ. 11/10/2000 3:56 PM. പൂരുട്രാദിയാണോ? അതെ അതെ. പൂരുട്രാദി നക്ഷത്രക്കാര് ഏതായാലും ശനിയുടെ ദോഷമൊന്നും ഇപ്പം ഇല്ല. ഇപ്പം മാറുകയാണ് ഈ സെക്കൻഡ് നമ്പറോടുകൂടി. അത് ഒരു നല്ല കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ലഗ്നത്തിൻ്റെ അധിപന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല. കാരണം ഇപ്പം ശനി ദശ നടക്കുകയാണ്. ശനി ദശ 2022 വരെയുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ ഇപ്പം ബുധൻ ദശയിൽ ഒരു കുട്ടി പഠിക്കുന്ന പോലെ ശനി ദശയിൽ പഠിക്കാൻ പ്രയാസമായിരിക്കും. കാരണം ഇത് ശനി അതിൻ്റെ ഉച്ചക്ഷേത്രത്തിലൊന്നും അല്ല, ഒരു ലഗ്നാധിപനാണ് എന്നുള്ളതും വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് അനുകൂലമായ ഘടകം. അപ്പോൾ എപ്പോഴും ഈ കുട്ടിയെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്യും. ഒരു ബുധൻ്റെ ഒരു രത്നം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു ചെറിയ രത്നം, അതായത് ബുധൻ്റെ രത്നം എന്ന് പറയുന്നത് മരതകമാണ്. അത് ഒരു ഒന്ന് ഒരു കാരറ്റ് തൊട്ട് 2 കാരറ്റ് വരെ ഒരു വെള്ളി ലോക്കറ്റിൽ, വെള്ളി ലോക്കറ്റ്. കാരണം വെള്ളി ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക്. കാരണം ചന്ദ്രൻ്റെയാണ് വെള്ളി, കുട്ടികളെ ഒരു അമ്മയെ പോലെ ചന്ദ്രൻ കാത്തു സംരക്ഷിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഒരു വെള്ളി ലോക്കറ്റിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം ലോക്കറ്റ് പാലിട്ട് ശുദ്ധീകരിക്കുക. അല്ലല്ല, തലേ ദിവസം ഇട്ട് വയ്ക്കണം. ധരിക്കേണ്ടത് സൂര്യൻ ഉദിച്ച് 1 മണിക്കൂറിനുള്ളിൽ. പിന്നെ ഊരി വെക്കേണ്ട, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ധരിക്കുക. ആദ്യമായിട്ട് ധരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഭാവിയൊക്കെ വളരെ ശോഭനമാണ്, കുഴപ്പമൊന്നുമില്ല. ശുക്രനൊക്കെ ഏറ്റവും നല്ല സ്ഥാനത്ത് നിൽപ്പുണ്ട്, സ്വന്തം ക്ഷേത്രത്തിലാണ്. അപ്പം വളരെ ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പം ഭാവി ജീവിതമൊക്കെ വളരെ ശോഭനമായിരിക്കും. മിനി, വിളിച്ചതിൽ വളരെയധികം നന്ദി. ഈ കുട്ടികൾ ഇപ്പോൾ ലാപ്ടോപ്പ്, ഐപാഡ് ഇതൊക്കെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത്തരം രക്തങ്ങൾ വളരെ ഈ റേഡിയോ ആക്റ്റീവ്, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നല്ലതാണ്. ഈ റേഡിയോ ആക്റ്റിവിറ്റി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷഫലങ്ങളെ ഇത് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് രത്നങ്ങൾ, ഇതൊക്കെ ഒത്തിരി പ്രയോജനങ്ങളുണ്ട് രത്നങ്ങൾ ധരിക്കുന്നത്. അതൊരു വെള്ളിയും ചിലപ്പോൾ രാപ്പനിക്ക്, വെള്ളി ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒരു പ്രായപൂർത്തിയാകുന്നവരെ വെള്ളി ലോഹം പോലും ചന്ദ്രൻ്റെ ആയതുകൊണ്ട് ചന്ദ്രൻ ഒരു കുട്ടികളെ ഒരു അമ്മയെ പോലെ കാത്തു സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് വെള്ളിയിൽ അവർ ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ രത്നങ്ങൾ ധരിക്കുമ്പോൾ പോലും വെള്ളി ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രായപൂർത്തിയായതിന് ശേഷം വേണമെങ്കിൽ സ്വർണത്തിലോട്ട് മാറ്റാം. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം, നമസ്കാരം. ലൈൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഇപ്പം രക്തങ്ങൾ, രക്ത ചികിത്സ ഒക്കെ നമ്മളിത് കുട്ടി പലരും ഇപ്പം കൂടുതലായിട്ട് നടത്തി വരുന്നുണ്ട്. ഉണ്ടുണ്ട്. രക്ത ജെം തെറാപ്പി എന്ന് പറയുന്ന ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽപ്പെട്ട ഒരു ഒരു വിഭാഗമാണ് ജെം തെറാപ്പി. ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നുണ്ടല്ലോ. അലോപ്പതി വരുന്നുണ്ട്, യുനാനി വരുന്നുണ്ട്, ഇങ്ങനെ വിവിധ മെഡിക്കൽ വിഭാഗത്തെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചാണ്
ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് അതിൽ ജെൻ തെറാപ്പിയും ഒരു ഇതാണ് ഘടകം നമുക്ക് പ്രശ്നം ചെയ്യുന്നു നമസ്കാരം നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം നമസ്കാരം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ഹലോ ദിവ്യ ആണ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ സെപ്റ്റംബർ 26th 1983 സെപ്റ്റംബർ 26th കണ്ടശനിസം അത് വളരെ നല്ലതാണ് കാരണം ശനിയുടെ വലിയ ദോഷമൊക്കെ മാറും പക്ഷേ ശനി മാറുന്നത് എട്ടിലേക്കാണ് എട്ടിലെന്ന് പറയുന്നത് അഷ്ടമത്തിൽ അഷ്ടമത്തിൽ ശനി എന്ന് പറയുമ്പോഴത്തേക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ മാത്രം വളരെ ശ്രദ്ധിക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായിരിക്കും ഇതിനകത്ത് രാഹു ദശ ജോലിയൊക്കെ കിട്ടും ഇപ്പം രാഹുദശയാണ് അത് രാഹുദശയിൽ തന്നെ ബുധൻ്റെ അപഹാരം നടക്കുകയാണ് അപ്പം പൊതുവെ ഈ കണ്ടശനി കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ഒരു സമയമാണ് വരാൻ പോകുന്നത് രാഹുവിന് ഇതിനകത്ത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് ലഗ്നത്തിൽ നിന്ന് മൂന്നിൽ നിൽക്കുകയാണ് മൂന്നിലും ആറിലും പത്തിലും പതിനൊന്നിലും ഒക്കെ രാഹു നല്ല ജീവനാണ് അപ്പൊ ഈ രാഹു വലിയ ദോഷകാരകനല്ല അപ്പൊ ഈ പറഞ്ഞ നല്ല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ ചെയ്യുന്നത് ദിവ്യ വിളിച്ചതിൽ വളരെയധികം നന്ദി ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 വരെ പ്രൊഫസർ ആസ്ട്രോ ജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്രൻ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഞങ്ങളെ SMS വഴിയും തത്സമയം നേരിട്ടും വിളിക്കാവുന്നതാണ് ഇന്ന് വിളിച്ചിട്ട് ലൈൻ കിട്ടാത്തവർക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കാണാവുന്നതാണ് ഒപ്പം NTV പ്രേക്ഷകർക്ക് സന്തോഷ വാർത്തയായി കോഹിനൂർ ജംസിൽ നിന്നും പ്രകൃതിദത്തമായ രത്നങ്ങൾ അല്ലെങ്കിൽ ഫാങ്ഷുയായി സംബന്ധമായ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ NTV പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ് ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാവുന്നതുമാണ് ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ നന്ദി നമസ്കാരം